ഹലോ മച്ചാൻ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈഗുണ്ട റിവ്യൂ ആണ്. ഞാൻ ഇതിനു മുമ്പ് തൊട്ടുമ്പോൾ ഒരു പോളോയുടെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ടൈഗുണ്ട റിവ്യൂ ഇടണമെന്നാണ്. പക്ഷേ എങ്കിൽ ടൈഗുണ്ട റിവ്യൂ ഇടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോഞ്ച് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി, അതായത് ഫസ്റ്റ് ബാച്ചിൽ എടുത്തവരെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു. തോന്നുന്നു 6 മാസത്തിൽ കൂടുതലായി ഓടിക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് പത്മരാജ്. ഓക്കെ, സ്ഥലം എവിടെ ആയിട്ടാണ് വരുന്നത്? ഞാൻ നീലേശ്വരം. നീലേശ്വരം. ഓക്കെ, ഇതിപ്പോ വണ്ടി ഏകദേശം എടുത്തിട്ട് ഏത് മാസമായിട്ടാണ്? ഞാൻ ഒക്ടോബറിൽ വാങ്ങിച്ചതാണ്. ഒക്ടോബറിൽ, 2021 ഒക്ടോബർ. എനിക്കൊന്ന് ഫസ്റ്റ് ബാച്ച്, അതെ, സെപ്റ്റംബറിലാണ് വണ്ടി ലോഞ്ച് ആയിട്ട്, ഒക്ടോബറിലാണ് ഡെലിവറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 6 മന്ത് ആയിട്ടുണ്ടല്ലോ ഓടിയിട്ട്. അപ്പോ എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ടൈഗുൺ എടുക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്? ടൈഗുൺ മെയിൻ ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, ഫോക്സ്വാഗൻ സമയത്ത് ഉണ്ടാവുന്ന അതിന് ബിൽഡ് ക്വാളിറ്റി, ഓക്കെ, സേഫ്റ്റി, കംഫർട്ടബിൾ, അതെല്ലാം ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് 1.5 GT ആണ്, GT മാനുവൽ. ആ ഒരു കാരണം കൊണ്ട് പെർഫോമൻസ് ആണ്, GT ആണ് പെർഫോമൻസ് ആണെന്ന് അറിയാം. മാനുവൽ ആണ് ഉപയോഗിക്കുന്നത്, ഞാൻ കംഫർട്ടബിൾ മാനുവൽ ചൂസ് ചെയ്തത്. പിന്നെ വേറെ എന്തെങ്കിലും വണ്ടി ബ്രാൻഡോ കാര്യങ്ങളോ ഇത് എടുക്കുന്നതിന് മുമ്പ് കൺസിഡർ? ഞാൻ 1-2 വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൽ നിന്ന് കൂടുതലായിട്ട് എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു? അതായത് ബാക്കി ഇപ്പോ സെയിം കോമ്പറ്റീഷൻ ആയിരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് എന്താണ് അഡീഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ ഡിസൈൻ ആണോ, പവർ ആണോ, എന്താണ് മെയിൻ നോക്കിയിട്ടുണ്ടായിരുന്നത്? ഡ്രൈവ് ക്വാളിറ്റി ആയിരുന്നു. ഡ്രൈവ് ക്വാളിറ്റി, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാൾ ഓവർടേക്ക് ചെയ്യണം, ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യണം, ഈ സിറ്റി സ്പേസിന്റെ അകത്ത്. ആ സമയത്തെല്ലാം എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നത് ഈ വാഹനമായിരുന്നു. പിന്നെ ഈ ഒരു കളർ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം? യെല്ലോ കളർ ചിലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ബാക്കി കളർന്ന് ഈ ഒരു കളർ ചൂസ് ചെയ്യാനുള്ള കാരണം? മെയിൻ ആയിട്ട് ഇത് ഈ യെല്ലോ കളർ വന്നുകഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു എല്ലാ സ്ഥലത്തും നോട്ടീസ് ആവും. കാരണം ഈ ഒരു കളറിന് ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ വണ്ടികൾ കാരണം കുറവാണ്. പിന്നെ ഒന്നാമത് പ്രീമിയം സെക്ഷനിലേക്ക് പോകുമ്പോ എല്ലാവർക്കും എന്താ പറയാ, ഒന്ന് എടുത്തു കാണിക്കണം, റോഡ് പ്രസൻസ് കൂടുതൽ വേണമെന്ന് എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെ 6 മാസമായിട്ട് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചാല്? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കാലം ഓടിച്ചു ഒരു 15,000 km സർവീസ് തീർന്ന് ഫോക്സിന്റെ എല്ലാ വണ്ടികൾക്കും, അല്ലാന്നുണ്ട് 1 ഇയറിലാണ്. ഇതിലിടക്ക് വരുന്ന 1,000 km ചെക്കപ്പ്, അതുപോലെ തന്നെ 5,000 ചെക്കപ്പ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, 7,500 ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ്. പിന്നെ 1 ഇയർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സർവീസ് പെയ്ഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഇതില് മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക്? മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഈ വണ്ടിയെ കുറിച്ചിട്ട്? എനിക്ക് അത് ചിലപ്പോ വേസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടോ, ചിലപ്പോ നല്ല ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ ട്രാഫിക്കിനകത്ത് കിട്ടുന്ന സമയത്താണ് 8-9. അതേപോലെ ഹൈവേസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹൈവേസിൽ ഏതൊക്കെ 14-15 മാക്സിമം, 14-15 മാക്സിമം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് തോന്നുന്നു നല്ലൊരു മൈലേജ് ആയിരിക്കും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ലൊരു പെർഫോമൻസും തരുന്നു, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് എന്താ തോന്നിയിട്ടുണ്ടാവും? നോർമലി എല്ലാ വണ്ടികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ആരും പറഞ്ഞു. ഇൻ കേസ് വണ്ടിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും എടുത്തു പറയണ്ടായിരുന്നു? ഇതിൽ എന്ന് വെച്ചാല് ഇത് ഇതിന് ഡോർ, സൈഡ് ഡോറില് നോയിസ് വന്നതുണ്ടായിരുന്നു. ഡോർ നോയിസ്? ഡോർ നോയിസ്. ഞാൻ ആക്ച്വലി ഞാൻ അവരോട് സർവീസ് സെന്ററിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവര് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് നോയിസ് അത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് സൗണ്ട് നമ്മൾ പോകുന്ന സമയത്ത്. അത് എസ്പെഷ്യലി മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാല് ഹൈവേസിലല്ല, നല്ല റോട്ടിൽ പോകുന്ന സമയത്ത് മനസ്സിലാവില്ല. നമ്മൾ ഇൻ കേസ് ഇപ്പം പോക്കറ്റ് റോഡിലോ കുറച്ച് മോശം റോട്ടിലോ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയും. നന്നായിട്ട് ഒരു ചേർത്ത് അത് മീൻസ് ഒരു നല്ല ഒരു ഒരു മോശം ഒരു മോശമായിട്ടുള്ള ഒരു നോയിസ് നല്ല രീതിയിൽ നല്ല രീതിയിലുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും എടുത്തു പറയേണ്ടതായിട്ട് എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയേണ്ടതുണ്ടോ? ഇതില് ഇതുവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഹൈ സ്പീഡിലും ഹൈ ടോർക്കിലും ലോ സ്പീഡിലും നമ്മൾ വണ്ടി ഒരേപോലെ ഉപയോഗിച്ച് പോകാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ലോ സ്പീഡിൽ നമുക്ക് ടോപ്പ് ഗിയറിലേക്കെല്ലാം പോകാം, സിക്സ്ത്തിൽ പോകാനും സിക്സ്ത്തിലും ഏകദേശം ഒരു 40-30-40 നമ്മൾ ഇതിൽ സിക്സ്ത്തിൽ പോകാൻ പറ്റും. അതേപോലെ സെക്കൻഡ് ഗിയറിൽ തന്നെ 80 മുകളിലും പോകാൻ പറ്റും. ഏകദേശം ഒരു 80 മാക്സിമം സ്പീഡ് ലിമിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു 80-80 എത്താൻ പറ്റും സെക്കൻഡ് ഗിയറിൽ തന്നെ. അതും ഏകദേശം ഒരു 5000 RPM റീച്ച് ആവുന്ന സമയത്ത് തന്നെ എത്താൻ പറ്റും. ആ ഒരു ഗുണം ഇവരുണ്ട്. പിന്നെ ഏത് രീതിയിൽ ഓടിച്ചു പോകും അതായത് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും, അതായത് ഒരു യൂത്തിനോ? കാരണം ഇതൊരു ജി ടി ആണ്. നിങ്ങൾ ഡ്രൈവ് എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ? ഹൈവേയിൽ മാത്രമാണോ? ആക്ച്വലി മിക്സ് ആണ് ഡ്രൈവ്. ഹൈവേസും ഉണ്ട് സിറ്റിയിലകത്തും ഉണ്ട്. അപ്പോൾ അവന് നമ്മളെ താല്പര്യം പോലെയാണ്. കാരണം ഇപ്പം മൈലേജ് കോൺഷ്യസ് ആണെങ്കിൽ ഏകദേശം 14 ഇതിന് 1 L ഉണ്ട്. അപ്പോൾ 1 L ഈ ഒരു ഫീൽ തരാൻ പറ്റും നിങ്ങൾക്ക്? അതായത് 1 L എടുത്തു നിങ്ങൾ ഇത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കും? അല്ലെങ്കിൽ ഞാൻ 1 L ഏകദേശം ഇപ്പൊ ഇന്ന് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 L 1.5 ഉണ്ട് തമ്മിൽ. കാരണം വെച്ചാൽ ഇതിൽ ഏകദേശം 250 NM ടോർക്ക് ഉണ്ട്. അത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഡ്രൈവർ എന്തുസിയാസ്റ്റിന് ശരിക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് 1.5 എന്ന് പറയുന്നത്. TS എഞ്ചിൻ ടർബോ എഞ്ചിനാണ് വരുന്നത്. അപ്പോ എന്തായാലും നമ്മൾ അത് ലെങ്ത് ആക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തോ പറയാനുണ്ടോ? ആക്സസറീസ് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്? ആക്സസറീസ് ഞാൻ മെയിൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് ഒരു ഫ്ലോർ മാറ്റ് മാത്രമേ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഇതിലൊരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാൻ വെച്ചാൽ, ഇതിലൊരു ACT പറഞ്ഞൊരു അതുകൊണ്ട് നമ്മൾ ഏകദേശം മൈലേജ് കൂടുതൽ വരും, ഇൻക്രീസ് ആവും. അത് ഏകദേശം നമ്മളൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അത് ആക്ടിവേറ്റ് ആയാലും നമ്മൾ പെർഫോമൻസ് ഒരു കുഴപ്പം ഉണ്ടാവില്ല. വണ്ടി അതേ സ്പീഡ് പോകും, നമുക്കൊന്നും അറിയില്ല. അത് അത്രക്ക് തന്നെയാണുള്ളത്. ഞാൻ എന്തായാലും ലെങ്ത് ആക്കുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ. അതായത് ഈ ഒരു ടൈഗുണ്ട് ഒരു യൂസർ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ റിവ്യൂ വന്ന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും ചാനൽ എന്തായാലും എല്ലാവരോടും കാണാൻ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു.